ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് 1975 അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധി എന്ന ഏകാധിപതിയുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയത്. വിലക്കയറ്റം, പട്ടിണി, അഴിമതി, ഭക്ഷ്യക്ഷാമം, അസമത്വം, അനീതി തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ എന്നിങ്ങനെ വിവിധ നേതൃത്വത്തിൻ്റെ കീഴിൽ ഉയർന്ന ജനകീയ മുന്നേറ്റങ്ങൾ ഒരു വശത്ത് ശക്തമായി അലയടിക്കുന്നു. മറുവശത്ത് ഭരണകൂടത്തിൻ്റെയും ഭരണവർഗത്തിൻ്റെയും നിലനിൽപ്പ് അപകടത്തിലാവുന്നു. ഈ സ്ഥിതിവിശേഷം നേരിടാനുള്ള ഭരണകൂട തന്ത്രമാണ് 1975 ജൂൺ 26 അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി വിധി അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന് മറ്റൊരു നിർണായക കാരണമായി. പ്രഖ്യാപനമുണ്ടായ ഉടനെ തന്നെ പത്രങ്ങൾക്ക് മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ പ്രതിപക്ഷ നേതൃത്വം ഒന്നടങ്കം ജയിലിലടക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയിലെ കേരളത്തിലെ പ്രതിഷേധങ്ങൾ ഇന്നും ചരിത്രത്തിൽ മായാതെ കിടക്കുന്നു. കോളേജ് ക്യാമ്പസുകളിൽ നിന്നുയർന്ന പ്രതിഷേധം തൊഴിൽശാലകളിലേക്കും മറ്റ് സാമൂഹിക ഇടങ്ങളിലേക്കും പടർന്നു കയറി. ജൂലൈ 1 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥി മാർച്ച് നടന്നു. 25 പേർ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒന്നിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് MA ബേബി, ജി സുധാകരൻ, MVിജയകുമാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. 24 പേർ അറസ്റ്റിലായി. അടിയന്തരാവസ്ഥയുടെ ആദ്യ ദിനങ്ങളിൽ SFI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അറസ്റ്റിലായിരുന്നു. നിയമസഭാംഗമായ പിണറായി വിജയനെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചു. പൈശാചികമായ 3 മുറകൾക്ക് വിധേയനായപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടു. കേരളത്തിൽ മാത്രം 600 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. EMSഉം AKGയും സുന്ദരയ്യയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലും തെളിവിലുമായി വലിയ പോരാട്ടം നയിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തിയുള്ള ഇടങ്ങളിലെല്ലാം CPIM വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ച് രാഷ്ട്രപതിയുടെ ചുമതലക്കാരനായ BD ഷെട്ടി ഉത്തരവിട്ടതോടെ അടിയന്തരാവസ്ഥയ്ക്ക് അവസാനമായി. അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ ജയിൽ മോചിതരായ സഖാക്കൾക്ക് വൻ വരവേൽപ്പാണ് ജനം നൽകിയത്. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.